ഒരിക്കൽ കൂടി സൂര്യനെ നോക്കി അവൻ സമയം കൃത്യപ്പെടുത്തി. തെല്ല് തിടുക്കത്തിൽ തരീഫയുടെ നേർക്ക് നടക്കവേ അവൻ സ്വയം പറഞ്ഞു, സഫലമാക്കാൻ തക്കവണ്ണമുള്ളൊരു സ്വപ്ന മനസ്സിൽ ഉണ്ടാകുമ്പോഴേ ജീവിതം അർത്ഥപൂർണമാകൂ. അപ്പോഴാണ് അവന് പെട്ടെന്ന് ഓർമ്മ വന്നത്, സ്വപ്നങ്ങൾ വിശകലനം ചെയ്ത് അവയുടെ അർത്ഥം പറയുന്ന ഒരു വൃദ്ധ തരീഫയിലുണ്ടല്ലോ. ആ വൃദ്ധ അവനെ തന്റെ വീടിന്റെ പുറകുവശത്തുള്ള ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പലതരത്തിലുള്ള മുത്തുകൾ കോർത്തുണ്ടാക്കിയ ഒരു മറ പുറം തളത്തിൽ നിന്ന് ആ മുറിയെ വേർതിരിച്ചിരുന്നു. കർത്താവിന്റെ തിരുഹൃദയത്തിന്റെ ഒരു പ്രതിരൂപം, ഒരു മേശയും രണ്ട് കസേരകളും. അകത്തളത്തിൽ അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ത്രീ നിലത്ത് കുത്തിയിരുന്നു. അവനോടും അതുപോലെ ഇരിക്കാൻ പറഞ്ഞു. അവന്റെ കൈപ്പടങ്ങൾ രണ്ടും സ്വന്തം കൈയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിച്ചു തുടങ്ങി. അതൊരു ജിപ്സി പ്രാർത്ഥന പോലെ തോന്നിച്ചു. നിരത്തുകളിൽ വച്ച് ആ ബാലൻ ജിപ്സികളുമായി നേരത്തെ തന്നെ ഇടപഴകിയിരുന്നു. അവരും ഏതാണ്ട് ഇടയന്മാരെ പോലെ തന്നെയാണ്. ഒരിടത്തും സ്ഥിരവാസമില്ല. അവർക്ക് ആട്ടിൻപറ്റങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നു മാത്രം. നാട്ടുകാർക്ക് ഇവരെക്കുറിച്ച് പൊതുവെ അത്ര നല്ല അഭിപ്രായമല്ല. തരം കിട്ടിയാൽ കക്കും, ചതിയന്മാർ. കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാനും മടിക്കില്ല. അകലെ എങ്ങോ ഉള്ള താവളങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുപോയി പാർപ്പിക്കും, പിന്നെ അടിമകളാക്കി വിൽക്കും. അവർക്ക് പിശാചുമായി ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു എന്നും കേൾവിപ്പെട്ടിരുന്നു. കുട്ടിക്കാലത്ത് ജിപ്സികൾ എന്ന് കേട്ടാൽ അവൻ പേടിച്ചൊളിക്കുമായിരുന്നു. അവരെങ്ങാനും തന്നെ തട്ടിക്കൊണ്ടുപോയാലോ എന്ന ഭയം. അന്നത്തെ ആ ബാലിശമായ ഭയം ഇപ്പോൾ ഇതാ വീണ്ടും ഈ വൃദ്ധയുടെ കയ്യിൽ കൈയും ചേർത്തിരിക്കെ. പക്ഷെ അവർക്കരികിൽ യേശുവിന്റെ തിരുഹൃദയമുണ്ടല്ലോ. തന്നെത്താൻ ഉറപ്പിക്കാൻ വേണ്ടി അവൻ ചിന്തിച്ചു. തന്റെ കൈവിറക്കുന്നത് ആ വൃദ്ധയുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ അവൻ ആഗ്രഹിച്ചില്ല. അവൻ നിശബ്ദമായി പ്രാർത്ഥിച്ചു, സ്വർഗസ്ഥനായ പിതാവേ. ഇതെന്താണിങ്ങനെ? വൃദ്ധയുടെ സ്വരത്തിൽ വിസ്മയം. അവന്റെ ഉള്ളം കൈയിൽ തന്നെ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് ഏറെ നേരം അവർ വെറുതെ ഇരുന്നു. ആ ബാലൻ അസ്വസ്ഥനാവുകയായിരുന്നു. അവന്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. ആ സ്ത്രീക്ക് അതേറെക്കുറെ മനസ്സിലായെന്ന് തോന്നിയപ്പോൾ അവൻ പെട്ടെന്ന് കൈകൾ എടുത്തു മാറ്റി. എന്റെ കൈനോക്കി ഫലം പറഞ്ഞു കേൾക്കാനല്ല ഞാനിവിടെ വന്നത്, അവന്റെ സ്വരത്തിൽ പ്രകടമായ നീരസം. വൃദ്ധയ്ക്ക് വല്ല കാശും കൊടുത്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുകയാണ് നല്ലതെന്ന് അവന് തോന്നി. ഒന്നും അറിയേണ്ട, ഒരേ സ്വപ്നം രണ്ടു തവണ കണ്ടെന്ന് വെച്ച് അതിത്ര കാര്യമായി എടുക്കേണ്ടതുണ്ടോ? ഇവരാണെങ്കിൽ അതിനെപ്പറ്റി ഒരക്ഷരം മിണ്ടുന്നുമില്ല. ഓ, നീ കണ്ട സ്വപ്നത്തിന്റെ പൊരുളറിയണം അല്ലേ? വൃദ്ധ പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങി. നിനക്കറിയുമോ, ദൈവത്തിന്റെ അരുൾപാടുകളാണ് സ്വപ്നങ്ങൾ. അവിടുന്ന് നമ്മുടെ ഭാഷയിലാണ് സംസാരിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥവും ഉദ്ദേശവും ഞാൻ നിനക്ക് പറഞ്ഞു തരുമായിരുന്നു. പക്ഷേ ആത്മാവിന്റെ ഭാഷയിലാണ് അദ്ദേഹം സംസാരിക്കുന്നതെങ്കിൽ അത് മനസ്സിലാക്കാൻ അന്യനൊരാൾക്കാവില്ല, അവനവന് മാത്രമേ കഴിയൂ. എന്തായാലും നിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഇതിന് കൂലി വാങ്ങും, അത് കൂടാതെ കഴിയില്ല. മറ്റൊരു സൂത്രം, അവൻ വിചാരിച്ചു. അല്ലെങ്കിലും ഇതാണല്ലോ ഈ കൂട്ടരുടെ സ്ഥിരം പതിവ്. എന്തായാലും നോക്കാം, അങ്ങനെ പേടിച്ച് പിന്മാറാൻ പറ്റുമോ? ചെന്നായ്ക്കൾക്കും വരൾച്ചയ്ക്കുമൊക്കെ എതിരായി എപ്പോഴും കരുതലോടെ മുന്നേറേണ്ടതല്ലേ ഒരിടയൻ? അതെല്ലാമല്ലേ ഒരിടയന്റെ ജീവിതത്തെ തികച്ചും മനോഹരമാക്കുന്നത്. നോക്കൂ, ഒരേ സ്വപ്നം, ഒരു മാറ്റവും കൂടാതെ അതേ മട്ടിൽ ഞാൻ രണ്ടു തവണയായി കാണുന്നു. അവൻ താൻ അവിടെ വന്നതിന്റെ ഉദ്ദേശം വിവരിച്ചു. ഒരു വയലിന്റെ നടുവിലാണ് ഞാൻ, ഒപ്പം എന്റെ ആടുകളും. പെട്ടെന്നൊരു കൊച്ചുകുട്ടി എവിടെ നിന്നോ വന്ന് എന്റെ ആടുകളുടെ കൂടെ ചേർന്ന് കളിക്കാൻ തുടങ്ങി. സാധാരണയായി ഞാൻ അതിന് സമ്മതിക്കാറില്ല. പരിചയമില്ലാത്തവരെ അരികിൽ കണ്ടാൽ ആടുകളുടെ മട്ടുമാറും. പക്ഷേ കുട്ടികളാണെങ്കിൽ അവയ്ക്ക് ഭയമില്ല. എനിക്കെപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്, ഇവറ്റയ്ക്ക് എങ്ങനെയാണാവോ മനുഷ്യരുടെ പ്രായം കണക്കാക്കാൻ പറ്റുന്നത്. അതും ഇതും പറയാതെ നീ കണ്ട സ്വപ്നത്തെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി, വൃദ്ധ അക്ഷമ പ്രകടിപ്പിച്ചു. എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്, അല്ലെങ്കിലും നിനക്ക് വേണ്ടി അധികം സമയം മെനക്കെടുത്താനും ഞാൻ വിചാരിക്കുന്നില്ല. അതിനു തക്കവണ്ണം ഒന്നും നിന്റെ കയ്യിൽ പണവുമില്ലല്ലോ. ശരി ശരി, അവന്റെ സ്വരത്തിൽ ലേശ്യം ജാളിയത. കുറച്ചധികം നേരം ആ കുട്ടി എന്റെ ആടുകളുമായി കളിച്ചു. പിന്നെ പെട്ടെന്ന് ഓടി വന്ന് എന്റെ രണ്ടു കൈയും കൂട്ടിപ്പിടിച്ചു, പിന്നെ പൊക്കിയെടുത്തു. താഴെ വെച്ചത് ഈജിപ്തിലെ പിരമിഡുകൾക്കടുത്ത്. അവൻ തെല്ലിട നിർത്തി. ആ വൃദ്ധയുടെ മുഖത്തേക്ക് നോക്കി. ഈജിപ്ത്, പിരമിഡ്, അവരുടെ മുഖത്ത് എന്തെങ്കിലും ഭാവഭേദമുണ്ടോ? ഇല്ല, ആ കണ്ണുകൾ തികച്ചും നിർവികാരമായിരുന്നു. അവർ ഒന്നും മിണ്ടിയില്ല. അവൻ വീണ്ടും പറഞ്ഞു തുടങ്ങി. വാൾ ഓരോന്നും വേർതിരിച്ചെടുത്ത് അവരുടെ മനസ്സിൽ അവ വ്യക്തമായി പതിയട്ടെ എന്ന ഭാവത്തോടെ. ഈജിപ്തിൽ പിരമിഡുകളുടെ സമീപത്ത് എന്നെ കൊണ്ടുചെന്ന് നിർത്തി അവൾ എന്നോട് പറഞ്ഞു, ഹാ, അതൊരു പെൺകുട്ടിയായിരുന്നു. ഇവിടെ തിരഞ്ഞോളൂ, നിനക്ക് വലിയൊരു നിധി കിട്ടും. നിധി കിടക്കുന്ന സ്ഥലം അവൾ കൃത്യമായി കാണിച്ചു തരാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ ഉണർന്നുപോയി രണ്ടു പ്രാവശ്യവും. മറുപടിയൊന്നും പറയാതെ ആ സ്ത്രീ ഏതാനും നിമിഷം എന്തോ ആലോചിച്ചിരുന്നു.
വീണ്ടും അവന്റെ ഉള്ളം കൈയെടുത്ത് ശ്രദ്ധയോടെ നോക്കാൻ തുടങ്ങി. എനിക്കിപ്പോൾ നീ പ്രതിഫലമൊന്നും തരേണ്ട, തികഞ്ഞ ഗൗരവത്തോടെയാണ് അവർ അത് പറഞ്ഞത്. പക്ഷേ എന്തെങ്കിലും ആ നിധി നീ കൈക്കലാക്കിയാൽ അതിന്റെ പത്തിലൊന്ന് എനിക്ക് തരണം, തൽക്കാലത്തെ ലാഭം. അവൻ അല്പം ഉറക്കെ തന്നെ ചിരിച്ചു. കയ്യിൽ നാല് കാശ് തികച്ചില്ല, അതിൽ നിന്നൊരു പങ്ക് ഇവർക്ക് കൊടുക്കാതെ കഴിഞ്ഞല്ലോ. ഒളിഞ്ഞ നിധി സ്വപ്നം കണ്ടതിന്റെ ഗുണം. എന്നാലും അവൻ പറഞ്ഞു, ശരി, സമ്മതിച്ചു. എന്റെ സ്വപ്നത്തിന്റെ അർത്ഥം എന്താണ്? അത് പറഞ്ഞില്ലല്ലോ. പറയാം. അതിനു മുമ്പ് നീ എനിക്ക് വാക്കു തരണം. ഞാൻ പറയാൻ പോകുന്നതിന് പ്രതിഫലമായി നിനക്ക് കിട്ടാൻ പോകുന്ന നിധിയുടെ പത്തിലൊന്ന് എനിക്ക് തരാമെന്ന്. അവർ വീണ്ടും അതുതന്നെ പറഞ്ഞു. ശരി, ഞാൻ വാക്കു തരുന്നു. കർത്താവിന്റെ ഈ തിരുഹൃദയമാണ് സത്യം. നിധി കിട്ടിയാൽ അതിന്റെ പത്തിലൊന്ന് നിങ്ങൾക്ക്. ഈ സ്വപ്നത്തിൽ അത്ര അസാധാരണമായി ഒന്നും കാണുന്നില്ല. എനിക്കത് വ്യാഖ്യാനിച്ചു തരാൻ കഴിയും. കുറച്ച് പ്രയാസപ്പെടണമെന്ന് മാത്രം. അതുകൊണ്ടാണ് നീ കണ്ടെത്തുന്നതിന്റെ ഒരു ഓഹരി എനിക്കും അവകാശപ്പെട്ടതാണെന്ന് തോന്നുന്നത്. ഒന്ന് നിർത്തി കുറച്ചു നേരം എന്തോ ആലോചിച്ചിരുന്നതിന് ശേഷമാണ് പിന്നീട് അവർ പറഞ്ഞത്, എന്റെ അഭിപ്രായം തീർച്ചയായും നീ പിരമിഡുകൾ തേടി പോകണമെന്ന് തന്നെയാണ്. അതെവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അത് പറഞ്ഞു തന്നത് ഒരു കൊച്ചുകുട്ടിയല്ലേ. ആ വാക്കുകൾ വെറുതെയാവില്ല. പൊയ്ക്കോളൂ, ഒട്ടും ശങ്കിക്കണ്ട. നീ ആ നിധി കണ്ടെത്തുക തന്നെ ചെയ്യും. അങ്ങനെ നീയൊരു ധനവാനുമാവും. അവൻ അത്ഭുതം തോന്നി, ഒപ്പം നീരസവും. ഇത് കേൾക്കാൻ വേണ്ടിയാണോ താനിത്ര നേരം കാത്തിരുന്നത്? സാരമില്ല, കാശൊന്നും ചെലവാക്കേണ്ടി വന്നില്ലല്ലോ. ഇതിനു മാത്രമായി എന്റെ സമയം പാഴാക്കേണ്ടിയിരുന്നില്ല, അവൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ നിന്റെ സ്വപ്നം സങ്കീർണമായ ഒന്നായിരുന്നു എന്ന്? ജീവിതത്തിലെ ലളിതമായ കാര്യങ്ങളായിരിക്കും പലപ്പോഴും ഏറ്റവും അസാധാരണമായി തീരുക. ബുദ്ധിയുള്ളവർക്കേ അത് മനസ്സിലാക്കാൻ കഴിയൂ. എനിക്കതില്ല. അതുകൊണ്ട് എനിക്ക് മറ്റു വഴികൾ നോക്കേണ്ടതുണ്ട്, കൈരേഖ വായിക്കലും മറ്റും. ശരി, ഞാൻ എങ്ങനെയാണ് ഈജിപ്തിൽ ചെന്നെത്തുക? സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാനേ എനിക്കാകൂ, അവയെ യാഥാർത്ഥ്യമാക്കി തീർക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടല്ലേ എനിക്ക് എന്റെ പെൺമക്കൾ തരുന്നതും കഴിച്ച് ഇവിടെ കഴിഞ്ഞുകൂടേണ്ട ഗതികേട് വന്നത്. പക്ഷേ എനിക്ക് ഈജിപ്റ്റ് വരെ ചെന്നെത്താൻ പറ്റിയില്ലെങ്കിലോ? എങ്കിൽ പിന്നെ എനിക്ക് പ്രതിഫലം തരേണ്ട പ്രശ്നമേ വരുന്നില്ലല്ലോ. കൂലി കിട്ടാത്ത വേല എനിക്ക് പുത്തരിയുമല്ല. അത്രയും പറഞ്ഞവർ എഴുന്നേറ്റു. വേണ്ടതിലധികം സമയം അവൻ കാരണം വെറുതെ കളഞ്ഞുവെന്ന് പെറുവിരുത്തുകൊണ്ട് അവന് വല്ലാത്ത നിരാശ തോന്നി. വിചാരിച്ച പോലെയൊന്നും നടന്നില്ലല്ലോ. വെറുതെ ഒരു സ്വപ്നത്തിന്റെ അർത്ഥവും തേടി നടക്കുന്ന താനെത്ര വിഡ്ഢി. സ്വപ്നങ്ങളിൽ ഇനിയൊരിക്കലും താനിനി വിശ്വാസം അർപ്പിക്കുകയില്ലെന്ന് അവൻ നിശ്ചയിച്ചു. ചെയ്തു തീർക്കാനുള്ള നൂറുകൂട്ടം കാര്യങ്ങളെക്കുറിച്ച് അവൻ ഓർമ്മ വന്നു. ആട്ടിൻകൂട്ടത്തെ പട്ടണത്തിന് പുറത്തു താമസിക്കുന്ന ഒരു ചങ്ങാതിയുടെ ആലയിലാക്കി അവൻ അങ്ങാടിയിലേക്ക് നടന്നു. നല്ലൊരു ഊണ് കഴിച്ചു. വായിക്കാനുള്ള പുസ്തകം മാറ്റിയെടുത്തു. നല്ല കനമുള്ളതൊന്നു തന്നെ ഇത്തവണ കയ്യിൽ തടഞ്ഞു. നല്ല ചൂടുള്ള പകൽ. അങ്ങാടിക്കരികെ തന്നെ അല്പം തുറന്നൊരു സ്ഥലത്ത് ഒഴിഞ്ഞ ഒരു ബെഞ്ച് കണ്ടെത്തി അവൻ ഇരുപ്പുറപ്പിച്ചു. കുറച്ചു നേരത്തെ വാങ്ങിവെച്ച പുതിയ വീഞ്ഞുകുപ്പി തുറന്നു. സ്വാദോടെ മെല്ലെ നുണഞ്ഞു കുടിക്കാൻ തുടങ്ങി. അവന് ആ പട്ടണത്തിൽ പരിചയക്കാരായ ധാരാളം പേരുണ്ടായിരുന്നു. ഈ തൊഴിലിന്റെ ഗുണമാണത്. എന്നും എപ്പോഴും ഒരേയാളുടെ തന്നെ കൂട്ട് എന്ന മടുപ്പ് വേണ്ട. സെമിനാരിയിൽ വെച്ച് അതായിരുന്നു ശല്യം. എവിടേക്കു തിരിഞ്ഞാലും കണ്ടുപഴകിയ അതേ മുഖങ്ങൾ. എല്ലാവർക്കും എല്ലാവരെക്കുറിച്ചും അടിമുടി അറിയാം. അന്നേന്റെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് അവനെ നേരെയാക്കിയെടുക്കാൻ ഓരോരുത്തർക്കും വെപ്രാളം. എന്നാൽ സ്വയം നേരെയാകാനോ അതിനൊട്ട് താല്പര്യവുമില്ല. തന്റെ ഇഷ്ടത്തിനൊത്ത് ചങ്ങാതിയെ വളച്ചെടുക്കാനാണ് എല്ലാവർക്കും തിടുക്കം. ചൂടൊന്ന് കുറയട്ടെ, അതുവരെ ഇവിടെ തന്നെ കഴിച്ചുകൂട്ടാം, അവൻ തീരുമാനിച്ചു. വെയിലാറിയാൽ ആടുകളെയും കൊണ്ട് നടത്തം തുടരാം. ഇനി മൂന്ന് ദിവസം കൂടിയേ വേണ്ടു. അവൻ ആ കച്ചവടക്കാരന്റെ മകളുടെ അടുത്തെത്തുകയായി. കയ്യിലിരുന്ന പുസ്തകം നിവർത്തി അവൻ വായിക്കാൻ തുടങ്ങി. ഒരു ശവമടക്കലിന്റെ വിവരണമാണ് ആദ്യത്തെ പേജിൽ തന്നെ. ഒരുപാട് കഥാപാത്രങ്ങൾ, ഉച്ചരിക്കാൻ പ്രയാസമുള്ള പേരുകൾ. ഞാനാണെങ്കിൽ ഇങ്ങനെയല്ല പുസ്തകം എഴുതുക, അവൻ വെറുതെ വിചാരിച്ചു. കഥാപാത്രങ്ങളെ ഒരുമിച്ചല്ല, ഓരോരുത്തരെ ആയി അവതരിപ്പിക്കൂ. ഒരുപാട് പേരുകൾ ഒരേ സമയം ഓർമ്മിച്ചു വെക്കേണ്ടതിന്റെ ക്ലേശം വായനക്കാരന് നൽകുകയില്ല. വഴിവിട്ടുപോയ ശ്രദ്ധ. അവൻ വീണ്ടും പുസ്തകത്തിലേക്ക് തിരിച്ചു. ക്രമേണ അവന് വായനയിൽ രസം പിടിച്ചു വന്നു. മഞ്ഞുകാലത്തെ നല്ല തണുപ്പുള്ള ഒരു ഉച്ച നേരത്താണ് ശവമടക്കൽ നടക്കുന്നത്. തണുപ്പിനെ പറ്റി വായിക്കുമ്പോൾ തന്നെ ഒരു കുളിർമ. അത്രയ്ക്കും ചൂടാണിപ്പോൾ വെയിലിന്. അവൻ അങ്ങനെ വായനയിൽ ലയിച്ചിരിക്കുമ്പോൾ ഒരു വൃദ്ധൻ അവന്റെ അരികിൽ വന്ന് ഇരിപ്പ് പിടിച്ചു. ഒരു വർത്തമാനത്തിനുള്ള തരവും പാത്താണ് അയാളുടെ ഇരിപ്പ്. അവരെന്താണ് അവിടെ ചെയ്യുന്നത്? പ്ലാസയിലെ ആളുകളുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ആ വൃദ്ധൻ ചോദിച്ചു. പണിയെടുക്കുന്നു. പുസ്തകത്തിൽ നിന്ന് കണ്ണെടുക്കാതെ ആ ബാലൻ മറുപടി പറഞ്ഞു. വായനയ്ക്ക് ഉപദ്രവമുണ്ടാക്കും വിധം തുടർന്ന് സംസാരിക്കേണ്ട എന്ന ചെറിയൊരു താക്കീതുമുണ്ടായിരുന്നു ആ സ്വരത്തിൽ. വാസ്തവത്തിൽ അവന്റെ ശ്രദ്ധ വായനയിലായിരുന്നില്ല. മനസ്സിലാകെ ആ കച്ചവടക്കാരന്റെ മകൾ നിറഞ്ഞു നിൽക്കുകയായിരുന്നു.
അവളുടെ മുമ്പിൽ വെച്ച് ആടുകളെ ഓരോന്നിനെയായി നീക്കി നിർത്തി കമ്പിളി വെട്ടിക്കൊടുക്കുന്ന കാര്യം അവൻ സങ്കൽപ്പിച്ചു. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കെൽപ്പുള്ള ഒരുവനാണ് താനെന്ന കാര്യം അവൾ മനസ്സിലാക്കണം. അവൻ പലതവണ മനക്കണ്ണിൽ കണ്ടതാണ് ആ രംഗം. ഓരോ തവണയും ആടിന്റെ രോമം മുറിക്കുന്നത് പിന്നിൽ നിന്ന് മുമ്പിലേക്കാണെന്ന് അവൻ പറഞ്ഞപ്പോൾ അവൾ അത്ഭുത പരതന്ത്രയാവുന്നത് കാണാൻ രസമായിരുന്നു. പണിക്കിടയിൽ അരികിൽ നിൽക്കുന്ന അവൾക്ക് പറഞ്ഞുകൊടുക്കാൻ വേണ്ടി രസമുള്ള ചില കഥകളും അവൻ ഓർത്തുവച്ചു. ഒക്കെ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചു മനസ്സിലാക്കിയ കഥകളാണ്. എന്നാലും സ്വന്തം അനുഭവമാണെന്ന മട്ടിൽ തന്മയത്വത്തോടുകൂടി പറയണം. വ്യത്യാസമൊന്നും അവൾക്ക് പിടികിട്ടുകയില്ല. അവൾക്ക് വായിക്കാൻ അറിയില്ലല്ലോ. വല്ലാത്ത ദാഹം. എന്തെങ്കിലും കുറച്ച് കുടിക്കാൻ കിട്ടിയെങ്കിൽ. അടുത്തിരുന്ന വൃദ്ധൻ വീണ്ടും തുടങ്ങി. അവന്റെ വീഞ്ഞുകുപ്പിയിലായിരുന്നു അയാളുടെ നോട്ടം. ശല്യം ഒഴിഞ്ഞു പോകട്ടെ എന്ന ഭാവത്തിൽ അവൻ അത് അയാൾക്കു നേരെ നീട്ടി. അങ്ങനെയെങ്കിലും അയാളൊന്നും ഇണ്ടാതിരുന്നെങ്കിൽ ആ വയസ്സനുമായി വർത്തമാനം പറഞ്ഞിരിക്കാൻ അവന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ അയാൾ അവനെ വെറുതെ വിടാൻ ഭാവമുണ്ടായിരുന്നില്ല. വായിക്കുന്ന പുസ്തകം, എന്താ അതിന്റെ പേര്, ഇതെന്തൊരു സ്വരക്കേട്, എന്തെങ്കിലും മുഖത്തടിക്കുന്നത് പോലെ പറഞ്ഞ് മറ്റൊരു ബെഞ്ചിലേക്ക് മാറിയിരുന്നാലോ? വേണ്ട വേണ്ട, അത് തെറ്റാവും. തന്റെ പിതാവ് എപ്പോഴും പറയാറുണ്ട് മുതിർന്നവരോട് എപ്പോഴും ആദരവ് കാട്ടണമെന്ന്. അവൻ പുസ്തകം അയാളുടെ മുമ്പിലേക്ക് നീട്ടി. അതവന്റെ സൂത്രമായിരുന്നു. മനസ്സിൽ രണ്ടു കാര്യം കണ്ടുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്. ഉച്ചരിക്കാൻ വിഷമമുള്ള വികടം പിടിച്ചൊരു പേരായിരുന്നു പുസ്തകത്തിന്. വേണമെങ്കിൽ വയസ്സൻ തന്നെത്താൻ വായിച്ചെടുത്തോട്ടെ, അഥവാ വായിക്കാൻ അറിയില്ലെങ്കിൽ ഒരു പക്ഷേ നാണം തോന്നി അവിടെ നിന്ന് എഴുന്നേറ്റു പോയാലോ? രണ്ടായാലും ഗുണം തനിക്ക് തന്നെ. ഒരു അസാധാരണ വസ്തുവെന്നോണം പുസ്തകം ആകപ്പാടെ ഒന്ന് തിരിച്ചും മറിച്ചും നോക്കി അയാൾ പറഞ്ഞു, ഇതൊരു പ്രധാനപ്പെട്ട പുസ്തകം തന്നെ, പക്ഷെ വലിയ രസമില്ല. അവൻ അത്ഭുതം തോന്നി. അല്ല, ഇയാൾക്ക് വായിക്കാൻ അറിയാം. ഈ പുസ്തകം വായിച്ചിട്ടുമുണ്ട്. ഇയാൾ പറയുന്നത് പോലെ പുസ്തകം വിരസമാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് മാറ്റിയെടുക്കണം. സമയം ധാരാളമുണ്ട്. ഇതിൽ പുതിയതെന്ന് പറയാൻ തക്കവണ്ണം ഒന്നുമില്ല. ആരോടെന്നില്ലാതെയാണ് അയാൾ അത് പറഞ്ഞത്. എല്ലാ പുസ്തകത്തിലും പറയുന്നത് തന്നെ ഇതിലും, സ്വന്തം നിയോഗം കണ്ടെത്താനുള്ള മനുഷ്യന്റെ കഴിവുകേട്. എന്നിട്ടോ ഈ പ്രപഞ്ചം വളരെ വലിയൊരു മിഥ്യയാണെന്ന സിദ്ധാന്തവും. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ മിഥ്യ ഏതാണ്? ആശ്ചര്യഭരിതനായി അവൻ ചോദിച്ചു. ജീവിതയാത്രയിൽ ഏതോ ഒരു വഴിത്തിരിവിൽ മനുഷ്യന് അവനവന്റെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്നു. പിന്നെയൊക്കെ വിധിയുടെ കൈപ്പിടിയിൽ. ഇതാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ മിഥ്യ. അങ്ങനെയൊന്ന് എനിക്കൊരിക്കലും സംഭവിച്ചിട്ടില്ല. എന്നെ ഒരു പാതിരിയാക്കാനാണ് എന്റെ മാതാപിതാക്കൾ ആശിച്ചത്. പക്ഷേ ഒരു ആട്ടിടയനാവാൻ ഞാൻ തീരുമാനിച്ചു. നന്നായി. അല്ലെങ്കിലും ഊരു ചുറ്റാനാണല്ലോ നിനക്ക് താല്പര്യം. വയസ്സിന്റെ വാക്കുകൾ. അവന് വല്ലാത്ത അതിശയം തോന്നി. തന്റെ മനസ്സിലുള്ളത് ഇയാൾ അറിഞ്ഞതെങ്ങനെ? അവൻ സ്വയം പറഞ്ഞു. അപ്പോഴും വൃദ്ധൻ ആ പുസ്തകത്തിന്റെ താളുകൾ മറച്ചു നോക്കുകയായിരുന്നു. അതൊരിക്കലും തിരിച്ചു കൊടുക്കേണ്ടാത്തതുപോലെ. അയാളുടെ വളരെ വിചിത്രമായ വസ്ത്രധാരണം അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അയാൾ ഒരു അറബിയെ പോലെയിരുന്നു. ആ ഭാഗങ്ങളിൽ അത് അസാധാരണമല്ല. ടരീഫയിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് ഏതാനും മണിക്കൂർ നേരത്തെ യാത്ര മതി. ഇടുങ്ങിയ കടലിടുക്ക് ബോട്ട് വഴി താണ്ടുകയേ വേണ്ടു. ഷോപ്പിംഗ് നടത്തിക്കൊണ്ടും അവരുടെ പ്രത്യേക പ്രാർത്ഥനകൾ പലവരും ചൊല്ലിക്കൊണ്ടും അറബികളെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും കാണാമായിരുന്നു. നിങ്ങൾ എവിടെ നിന്നാണ്? അവൻ അന്വേഷിച്ചു. പലയിടത്തു നിന്നും എന്ന് പറയാം, വൃദ്ധന്റെ മറുപടി. പലയിടത്തു നിന്നുമായി ഒരാൾക്ക് വരാനൊക്കുകയില്ലല്ലോ, ബാലൻ പറഞ്ഞു. ഞാനൊരു ആട്ടിടയനാണ്. പലയിടത്തും ഞാൻ പോയിട്ടുമുണ്ട്. പക്ഷെ ഞാൻ വന്നത് ഒരേ ഒരിടത്തു നിന്ന് മാത്രമാണ്. ഒരു പൗരാണിക കൊട്ടാരത്തിനടുത്തുള്ള ഒരു നഗരത്തിൽ നിന്ന്. ഞാൻ ജനിച്ചത് അവിടെയാണ്. ഓ, അങ്ങനെയാണെങ്കിൽ പറയാം, ഞാൻ ജനിച്ചത് സലൈമിലാണ്. സലൈം എവിടെയാണെന്ന് അവന് രൂപമില്ലായിരുന്നു. എന്നാലും ചോദിക്കാൻ മുതിർന്നില്ല. തനിക്ക് ഇത്രയും കൂടി വിവരമില്ലേ എന്ന് അയാൾക്ക് തോന്നിയാലോ? അവൻ അപ്പുറത്തെ കവലയിലേക്ക് നോട്ടം തിരിച്ചു. ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിടുക്കത്തിൽ നടക്കുന്നുണ്ട്. എല്ലാവർക്കും ഓരോരോ തിരക്ക്. സലൈമല്ലേ? സ്ഥലം എങ്ങനെ, കൊള്ളാമോ? വയസ്സിനെക്കുറിച്ച് ഉള്ളിലുയർന്ന ജിജ്ഞാസ അധികനേരം അടക്കി നിർത്താൻ അവനായില്ല. ഓ, അത് എന്നത്തെയുമൊക്കെ പോലെ തന്നെ, ഒരൊഴുക്കൻ മട്ടിൽ അയാൾ മറുപടി പറഞ്ഞു. പക്ഷേ അതവന് തൃപ്തനാക്കിയില്ല. എവിടെയാണ് ഈ സലൈം? ഇങ്ങനെയൊരു പേര് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ലല്ലോ. ആൻഡലൂസയിലാകാൻ തരമില്ല. എങ്കിൽ താൻ അറിയാതിരിക്കുമോ? അവിടെ എന്തെടുക്കുന്നു? ഞാനോ? സലൈമിൽ എന്തെടുക്കുന്നുവെന്നോ? നല്ല കഥ. ഞാൻ അവിടത്തെ രാജാവാണ്. ഇത് നല്ല ഭ്രാന്ത്. അങ്ങനെ അവൻ മനസ്സിൽ പറഞ്ഞതേ ഉള്ളൂ. ചിലപ്പോൾ ചിലരങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ പറയും. കേൾക്കുന്നവർക്ക് പിന്നെ ആശയക്കുഴപ്പം. ഇതിലും ഭേദം ആടുകളുടെ കൂട്ടാണ്. ഒന്നും മിണ്ടാതെ നടന്നോളുമല്ലോ. അല്ലെങ്കിൽ പിന്നെ പുസ്തകങ്ങളാവാം. പറ്റിയ ചങ്ങാതിമാർ പറയുന്ന കഥകൾ വിചിത്രങ്ങളാകാം. പക്ഷെ കേട്ടേ കഴിയൂ എന്ന ഗതികേടില്ലല്ലോ. വേണ്ടെന്ന് തോന്നിയാൽ പുസ്തകമടച്ച് മാറ്റിവെക്കുകയല്ലേ വേണ്ടു. എന്റെ പേര് മെൽഷിഡേക്ക് എന്നാണ്. ആട്ടി, നിനക്ക് സ്വന്തമായി മൊത്തം എത്ര ആടുകളുണ്ട്? വേണ്ടത്രയുണ്ട്. ഒട്ടു കനത്തിലായിരുന്നു അവന്റെ മറുപടി.
ഇയാളെന്താ തന്നെ പരീക്ഷിക്കുകയാണോ? ഓ, അങ്ങനെയാണോ? നിനക്ക് ആവശ്യത്തിനുള്ള ആടുകളുണ്ടെന്ന് തോന്നിയാൽ പിന്നെ നിന്നെ സഹായിക്കുവാൻ എന്നെ കൊണ്ടാവില്ല. അവന് ദേഷ്യം വന്നു. ഇയാളോട് താൻ സഹായമൊന്നും ആവശ്യപ്പെടുകയുണ്ടായില്ലല്ലോ, മറിച്ച് ഇയാൾ തന്നെയല്ലേ ദാഹമുണ്ടെന്ന് പറഞ്ഞ് തന്റെ കയ്യിൽ നിന്ന് വീഞ്ഞു വാങ്ങി കുടിച്ചത്. വർത്തമാനം തുടങ്ങിയതും ഇയാൾ തന്നെ. ആ പുസ്തകം തന്നേക്കൂ, എനിക്ക് പോകാറായി. അവൻ തന്റെ നീരസം മറച്ചു വെച്ചില്ല. അവിടെ ചെന്ന് ആടുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടണം. അവൻ എഴുന്നേറ്റു. നിന്റെ ആട്ടിൻപറ്റത്തിൽ നിന്ന് പത്തിലൊരു ഭാഗം എനിക്ക് തരുമോ? വൃദ്ധൻ ചോദിച്ചു. എന്നാൽ നീ അന്വേഷിക്കുന്ന ആ നിധി എവിടെയാണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. പെട്ടെന്ന് അവന് തന്റെ സ്വപ്നം ഓർമ്മ വന്നു. അതോടെ കാര്യത്തിന്റെ കിടപ്പ് മനസ്സിലായി. സ്വപ്നത്തിന്റെ ഫലമറിയാൻ താൻ ചെന്ന് കണ്ട ആ ജിപ്സിയുടെ ഭർത്താവായിരിക്കണം ഈ കിഴവൻ. രണ്ടുപേരും ചേർന്നുള്ള ഒരു ഒത്തുകളി തന്നെ പറ്റിക്കാൻ. ഭാര്യ പ്രതിഫലമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് തന്നെ വെറുതെ വിട്ടു. ഇപ്പോൾ ഭർത്താവിനെ പിന്നാലെ പറഞ്ഞു വിട്ടിരിക്കുന്നു. മുതലും പലിശയും കൂടി ഈടാക്കാനാകും ഭാവം. ആട്ടിൻപറ്റത്തിന്റെ പത്തിലൊന്നു പോലും. എന്താ ഒരു മോഹം! പക്ഷേ അവൻ എന്തെങ്കിലുമൊന്ന് പറയാൻ ഇട കിട്ടിയില്ല. അതിനു മുമ്പേ താഴെ കിടന്നിരുന്ന ഒരു കോലെടുത്ത് അയാൾ മണലിൽ എന്തോ എഴുതാൻ തുടങ്ങി. മുമ്പോട്ടാഞ്ഞ അയാളുടെ നെഞ്ചിൽ നിന്ന് കണ്ണഞ്ചിക്കുന്നൊരു പ്രകാശം. എന്താണതെന്ന് വ്യക്തമായില്ല. ആ വല്ലാത്ത വെളിച്ചത്തിൽ ഒരു നിമിഷം കണ്ണു കാണാതായി. അതിനിടയിൽ തന്റെ കുപ്പായ രണ്ടു കൈകൊണ്ടും കൂട്ടിപ്പിടിച്ച് ഒരു ചെറുപ്പക്കാരന്റെ ചടുലതയോടെ അയാൾ അത് മൂടിക്കളഞ്ഞു. മെല്ലെ കണ്ണു തുറന്നവൻ നോക്കി. താഴെ മണലിൽ അയാൾ കുറിച്ചിട്ടിരിക്കുന്ന വാക്കുകൾ ഇപ്പോൾ വ്യക്തമായി വായിക്കാം. ഇതെന്ത് അത്ഭുതം! ഇവിടെ അപരിചിതമായ ഈ ചെറിയ പട്ടണത്തിലെ ചന്തത്തെരുവിലുള്ള മണലിൽ അയാൾ എഴുതിയിട്ടിരിക്കുന്നു അവന്റെ അച്ഛന്റെയും അമ്മയുടെയും പേരുകൾ, അവൻ പഠിച്ചിരുന്ന സെമിനാരിയുടെ പേര്, അവന്റെ ഹൃദയം കവർന്ന ആ സുന്ദരി പെണ്ണിന്റെ പേര്, പിന്നെയും ഒരുപിടി കാര്യങ്ങൾ, ആരോടും അവൻ ഇതുവരെ പറയാതിരുന്ന കാര്യങ്ങൾ. ഞാൻ സലേമിലെ രാജാവാണ്, ആ വൃദ്ധൻ അങ്ങനെ പറഞ്ഞിരുന്നു. അങ്ങേ പോലൊരു രാജാവ് എന്നെപ്പോലെ വെറുമൊരു ആട്ടിടയനോട് സംസാരിക്കുകയോ? അവന്റെ വാക്കുകളിൽ ആദരവ്, സങ്കോചം. അതിന് കാരണം പലതുണ്ട്. ഏറ്റവും പ്രധാനമായത് നീ സ്വന്തം ജീവിതത്തിന്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നത് തന്നെ.